प्रभात फेरी കോവിഡ് വാക്സിനേഷൻ പുതിയൊരു ഘട്ടത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. ഇന്നു മുതൽ 45 വയസ്സിന് മുകളിലുള്ളവർക്കെല്ലാം വാക്സിൻ ലഭിക്കും. ജനുവരി 16 ആരംഭിച്ച രാജ്യത്തെ കോവിഡ് വാക്സിനേഷൻ ആദ്യം ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് മുന്നണി പോരാളികൾക്കും പിന്നീട് 60 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 45 വയസ്സിന് മുകളിലുള്ള ഗുരുതര രോഗമുള്ളവർക്കുമായി നിജപ്പെടുത്തിയിരുന്നു. അതിൻ്റെ അടുത്ത പടിയിലേക്ക് ഇന്ന് കടക്കുകയാണ്. ഇന്നു മുതലുള്ള വാക്സിനേഷൻ നടപടിക്രമങ്ങളെക്കുറിച്ച് കൂടുതലറിയാൻ സഹായിച്ചേക്കും അടുത്ത 9 മിനിറ്റുകൾ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ സംസ്ഥാന നോഡൽ ഓഫീസർ ഡോക്ടർ അമർ എസ് ഫെറ്റൽ, നമ്മൾ ഈ 45 വയസ്സിന്റെ മുകളിലുള്ളവർക്ക് രോഗങ്ങൾ ഉള്ളവർക്കാണ് ഇതുവരെ കൊടുത്തതെങ്കിൽ, ഇനി 45 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ രോഗാവസ്ഥകൾ ഉണ്ട് എന്നുള്ള സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിലും എല്ലാവർക്കും, അതായത് 45-59 ഇടയ്ക്ക് ഉള്ള എല്ലാ വ്യക്തികൾക്കും വാക്സിനേഷൻ എലിജിബിൾ ആകും. അതിനു വേണ്ടി ഈ രജിസ്ട്രേഷൻ ഉപയോഗിക്കുന്ന കോവിഡ് സോഫ്റ്റ്വെയറിൽ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുകളിലുള്ള എല്ലാവരും രജിസ്റ്റർ ചെയ്ത് ചിട്ടയോടുകൂടി ഈ വാക്സിനേഷൻ എടുക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാവരും ചെയ്യണം എന്നാണ് ഇപ്പോഴത്തെ ഒരു ആവശ്യം. വ്യാപകമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളുടെ ഉദ്യോഗസ്ഥർക്കെല്ലാം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ താഴോട്ട് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, എല്ലാ ജനങ്ങളും ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. ഇങ്ങനൊരു വാക്സിനേഷൻ ഉണ്ടെന്നും അതിന്റെ ഗുണങ്ങളും അതിനെക്കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് അറിയുകയും എല്ലാവരും കൃത്യമായിട്ട് അത് എടുക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ആവശ്യം. സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഈ യജ്ഞം നടക്കുന്നത് ആരോഗ്യ വകുപ്പിനോട് ബന്ധപ്പെട്ട മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ്. ഉദാഹരണം, സംസ്ഥാനത്തുള്ള ചീഫ് സെക്രട്ടറിമാര്, അതുപോലെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാര്, സ്റ്റേറ്റ് മിഷൻ ഡയറക്ടേഴ്സും മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇതുവരെ ഉള്ള എല്ലാ കാര്യങ്ങളും കോവിഡിനെതിരെ നടന്നിട്ടുള്ളത്. പ്രതിരോധ നടപടിയുടെ കൂടുതൽ ആവശ്യം ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മൾ പത്രവാർത്തകളിലൊക്കെ അറിയുന്നുണ്ട്. ഇപ്പോഴും പല സംസ്ഥാനങ്ങളും നേരത്തെ ഒന്ന് കുറഞ്ഞിരുന്ന കോവിഡിന്റെ എണ്ണങ്ങളും വ്യാപനവും കുറച്ചുകൂടെ കൂടുന്നു എന്നുള്ളതാണ്. ഇതിന്റെ അവസ്ഥ നമ്മുടെ സംസ്ഥാനത്ത് വന്നുകൂടാ എന്നില്ല. കാരണം കോവിഡ് പോയി എന്നുള്ളൊരു തെറ്റിദ്ധാരണ, മിഥ്യാധാരണയുടെ അടിസ്ഥാനത്തിൽ പല ആൾക്കാരും വേണ്ട രീതിയിൽ മാസ്ക് ഉപയോഗിക്കുന്നില്ല, പലരും സാമൂഹ്യ അകൽച്ച പറ്റുമെങ്കിലും പാലിക്കുന്നില്ല, അതുപോലെ ജനക്കൂട്ടങ്ങളിൽ പോയി ആവശ്യമില്ലാത്ത എന്റർടൈൻമെന്റും ഒത്തുകൂടലും വളരെയധികം നടക്കുന്നുണ്ട്. കൈ കഴുകുന്ന കാര്യത്തിലോ അല്ലെ കൈ ആൽക്കഹോൾ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ വൃത്തിയാക്കുന്ന കാര്യത്തിലും ഒരു കുറവ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി, അതായത് കുഴപ്പമില്ല എന്നുള്ളൊരു ധാരണയിലാണ്. അപ്പോൾ അങ്ങനെയും പാടില്ല. നമ്മൾക്ക് ഇപ്പോഴും കോവിഡിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു സൈഡിൽ നിന്ന് വകുപ്പ് ചെയ്യുന്നെങ്കിൽ മറ്റേ സൈഡിൽ നിന്ന് ജനങ്ങളും അതേപോലെ ശക്തമായ ഒരു പങ്കാളിത്തോടുകൂടി മുമ്പോട്ട് പോയാൽ മാത്രമേ രണ്ടാമത്തെയോ അതിനപ്പുറമോ വരാൻ സാധ്യതയുള്ള വ്യാപനങ്ങൾ തടയാൻ നമ്മൾക്ക് സാധിക്കൂ. വാക്സിൻ എടുക്കുമ്പോഴും നിലവിലെ പ്രതിരോധങ്ങൾ തുടരണം. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സരിൻ എസ് എം, രണ്ടു തരം വാക്സിനുകളാണ് ഇന്ന് ഇന്ത്യയിൽ പൊതുവിൽ ഉപയോഗിക്കുന്നത്. കോവിഷീൽഡ് എന്ന വാക്സിനും കോവാക്സിൻ എന്ന വാക്സിനും. അതിൽ കോവിഷീൽഡ് ആണ് കൂടുതലും കേരളത്തിൽ ഉപയോഗിക്കുന്നത്. ഇതുവരെയുള്ള പഠനങ്ങൾ കാണിക്കുന്നത് മരണത്തെയും തീവ്രമായ രോഗത്തെയും 100% തന്നെ പ്രതിരോധിക്കാൻ ഈ വാക്സിനുകൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഒരു മൈൽഡ് ടു മോഡറേറ്റ് ഡിസീസ്, താരതമ്യേന തീവ്രത കുറഞ്ഞ ഡിസീസിനെ ഒരു 70-80% തന്നെ പ്രതിരോധിക്കാൻ സാധിക്കും. എന്നാൽ അസിംപ്റ്റമാറ്റിക്കും ചെറിയ രീതിയിലുള്ള ജലദോഷപ്പനി പോലെയുള്ള രോഗങ്ങൾ ഒരു ചെറിയ വിഭാഗങ്ങളിൽ എങ്കിലും കോവിഡ് വാക്സിൻ എടുത്താൽ വരാം എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. വാക്സിനിലൂടെ നമ്മൾ ഓരോ വ്യക്തികളും ആർജിക്കുന്ന പ്രതിരോധവും നല്ല വിഭാഗം ജനങ്ങൾ സമൂഹത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാമൂഹിക പ്രതിരോധവും വാക്സിൻ കൊണ്ട് ഉണ്ടാകുന്നത് കൂടാതെ നമ്മൾ ഇതുവരെ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരേണ്ട ആവശ്യകതയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ പ്രധാനമായും മാസ്കുകളുടെ ഉപയോഗവും സാമൂഹിക അകലം പാലിക്കുന്നതും ഈ കോവിഡ് വ്യാപനത്തിന് തടയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. വാക്സിൻ എടുത്ത ഒരു വ്യക്തിയാണെങ്കിലും മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ മാസ്കുകളുടെ ഉപയോഗം തുടരണം എന്നാണ് എൻ്റെ അപേക്ഷ. വലിയ ജനക്കൂട്ടം ഉള്ള സ്ഥലങ്ങളിലൊക്കെ രോഗമുള്ളവരും മറ്റു രീതിയിൽ രോഗം തീവ്രമാവാൻ സാധ്യതയുള്ളവരും പോകാതിരിക്കുക എന്നുള്ള റിവേഴ്സ് ക്വാറന്റൈനും നമ്മൾ നിലനിർത്തണം എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കോവിൻ പോർട്ടൽ വഴിയും ആരോഗ്യസേതു ആപ്ലിക്കേഷൻ വഴിയും നേരിട്ടെത്തിയും വാക്സിൻ എടുക്കാം. വാക്സിന് രജിസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ച് കോവിഡ് വാക്സിനേഷൻ തിരുവനന്തപുരം ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ കെ വി വിനോജ്.
ഇന്ന് മുതൽ 45 വയസ്സിന് മുകളിലുള്ള എല്ലാ പൗരന്മാർക്കും കോവിഡ് വാക്സിനേഷൻ ആരംഭിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകാനുള്ള ഒരു സംശയത്തിന്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് നമ്മൾ നടത്തേണ്ടതെന്നുള്ളതാണ്. രണ്ട് തരത്തിലാണ് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് പോർട്ടൽ വഴി, രണ്ടാമത് സ്പോട്ട് രജിസ്ട്രേഷനുമാണ്. അതായത് വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ പോയി ചെയ്യുന്ന രജിസ്ട്രേഷൻ. പോർട്ടൽ വഴിയുള്ള രജിസ്ട്രേഷൻ നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യും. ഒന്ന് കോവിൻ പോർട്ടലിലൂടെയും പിന്നെ ആരോഗ്യ സേതു ആപ്ലിക്കേഷനിലൂടെയാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാവുന്നത്. അപ്പൊ ഈ പോർട്ടൽ വഴിയുള്ള രജിസ്ട്രേഷൻ ആണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, അഡ്വാൻസ് ആയിട്ട് നമുക്ക് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാനായിട്ട് ഉള്ള സൗകര്യം ലഭ്യമാണ്. ഇതിന് അത്യാവശ്യം വേണ്ട കുറച്ച് രേഖകളുണ്ട്. ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡ്, ആധാർ കാർഡ്, വോട്ടർ ഐ ഡി, ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, NPRന്റെ സ്മാർട്ട് കാർഡ്, പിന്നെ പാസ്പോർട്ട്, അതോടൊപ്പം തന്നെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ. www.covid.gov.in എന്ന പോർട്ടലിൽ നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ അതിൽ ഒരു OTP വരികയും ഈ OTP ലഭ്യമാകുന്ന മുറയ്ക്ക് തന്നെ ആ OTP എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആശുപത്രി, അതല്ല ജില്ലയിൽ തന്നെ എല്ലാ ആശുപത്രികളും വ്യൂ ചെയ്യുന്ന രീതിയിലാണ് പോർട്ടൽ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് സെലക്ട് ചെയ്ത് അപ്പോയിന്റ്മെന്റ് സ്ലോട്ട് ഏത് ദിവസത്തേക്കാണോ അത് ബുക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടാവും. പോർട്ടൽ വഴി തന്നെ അപ്പോയിന്റ്മെന്റ് സ്ലിപ്പ് പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷനുമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മെസ്സേജ് നമ്മുടെ അപ്പോയിന്റ്മെന്റ് ഇന്ന ദിവസം ലഭ്യമായിരിക്കുന്നു എന്ന് SMS പോവുകയും ചെയ്യും. ഇതേപോലെ തന്നെയാണ് നമ്മൾ ആരോഗ്യ സേതു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇതേ പ്രോസസ്സിൽ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് കഴിയും. അതായത് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും ഇപ്പോൾ സുലഭമായി തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ പരമാവധി ആൾക്കാര് മുൻകൂട്ടി ബുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഇങ്ങനെ പോർട്ടലിലൂടെ ബുക്ക് ചെയ്യാൻ കഴിയാത്ത ആൾക്കാർക്ക് ഈ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി 9 മണി മുതൽ 5 മണി വരെയാണ് സാധാരണ, അപ്പൊ ആ സമയത്ത് നേരിട്ടെത്തി സ്പോട്ട് രജിസ്ട്രേഷനും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ സ്പോട്ട് രജിസ്ട്രേഷനും നമുക്ക് കൺസേൺഡ് ആയിട്ട് നേരത്തെ പറഞ്ഞ അത്രയും ID കാർഡുകളും മൊബൈൽ നമ്പറും കയ്യിൽ കരുതേണ്ടതാണ്. പക്ഷേ ഈ സ്പോട്ട് രജിസ്ട്രേഷന് ഒരു ലിമിറ്റ് ഉണ്ടാവും, അതായത് ആശുപത്രിയുടെ കപ്പാസിറ്റി അനുസരിച്ച്. അപ്പൊ മുൻകൂട്ടി ഓൺലൈൻ ബുക്കിംഗ് തന്നെയായിരിക്കും സൗകര്യപ്രദമായിട്ടുള്ള ഒരു കാര്യം. ഇത് സർക്കാർ കേന്ദ്രങ്ങളിൽ ഇത് പൂർണ്ണമായും സൗജന്യമായാണ് കോവിഡ് വാക്സിനേഷൻ നടത്തുന്നത്. സ്വകാര്യ ആശുപത്രികളിൽ 250 രൂപയാണ് ഫീസ് ഈടാക്കുന്നത്. വാക്സിനേഷൻ തീർച്ചയായും രോഗപ്രതിരോധത്തിലെ ഉറപ്പുള്ള പടിയാണ്. പക്ഷെ വാക്സിൻ എടുത്തവരും മാസ്ക് ധരിക്കണം, സാമൂഹ്യ അകലം പാലിക്കണം. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ അരുൺ ശ്രീ പരമേശ്വരൻ, വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ഇനി ഫർദർ മാസ്ക് ഉപയോഗിക്കണോ എന്നുള്ളൊരു കാര്യം ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മുടെ ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ ഒരു റീഡിംഗ് എന്താന്ന് വെച്ചാല് വാക്സിന്റെ എഫിക്കസി ഈ കോവിഷീൽഡിന് 80% ആണ് പറയുന്നത്. നല്ലൊരു വാല്യൂ ആണത്. ഇതുവരെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്ത ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല് പ്രിവെൻഷൻ ആയിരുന്നു. പ്രിവെൻഷനും ട്രാൻസ്മിഷൻ സ്പ്രെഡ് ചെയ്യുന്നതും തടയുക എന്നുള്ളതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്തത്. വാക്സിനേഷൻ എല്ലാവരും ചെയ്യുന്നുണ്ട്, വാക്സിനേഷൻ ചെയ്യേണ്ടതുമാണ്. എന്നിരുന്നാലും വാക്സിനേഷൻ ചെയ്തത് കൊണ്ട് തന്നെ കാര്യങ്ങൾ എങ്ങനെയാണ് ഫർദർ ഇവോൾവ് ആയി വരുന്നതെന്ന്, രോഗത്തിന്റെ പാറ്റേൺ, പുതിയ സ്ട്രെയിൻ, പുതിയ ട്രാൻസ്മിഷൻ ഡൈനാമിക്സ് ഒക്കെ ഇവോൾവ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കെ ഇപ്പം മാസ്ക് തീർത്തും ഉപേക്ഷിച്ച് പുതിയൊരു പരീക്ഷണത്തിന് പോകുന്ന അത്ര കണ്ട് യുക്തിക്ക് പറ്റുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ഇലക്ഷൻ വരുന്ന സാഹചര്യത്തിൽ ഈ ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ എന്തായാലും ഭാഗമാകേണ്ടതാണ്. അപ്പം ഇനി മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും നമുക്ക് ഒരു അവസരം തരുവാണ്. എന്തായാലും ജനങ്ങൾ ഇടപെടേണ്ട പ്രോഗ്രാമിൽ ഇടപെടാനുള്ള ഒരു സാധ്യതയാണ് സത്യം പറഞ്ഞാൽ മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും നമ്മൾ വരുന്നത്. നമ്മൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസിന്റെ ഇലക്ഷൻ സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ, കഴിവതും പല ടൈമിലായിട്ട് പോകുക, ഒരു ഫാമിലി എന്നുള്ളവര് തന്നെ ഒരു സമയത്ത് പോവുക, ഓരോ ഘട്ടങ്ങളിലായിട്ട് പോവാതിരിക്കുക, അവിടെ ചെന്ന് അധികം ഇന്ററാക്ട് ചെയ്യാതിരിക്കുക, ഈ നമ്മളിപ്പോ ചെയ്തുകൊണ്ട് വന്നിരുന്ന കാര്യങ്ങൾ തന്നെ അത് കൃത്യമായിട്ട് ചെയ്യുക, പ്രിവെൻഷൻ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുക. ആ രീതിയിൽ പാൻഡമിക് പിടിച്ചു കെട്ടാൻ കഴിയുകയും കാലാന്തരമാണ് ഈ പറഞ്ഞ വാക്സിന്റെ പ്രയോജനങ്ങൾ നമ്മൾ കണ്ടുവരികയും ആ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ കുറച്ചുകൂടെ ചർച്ചയൊക്കെ ചെയ്ത് കുറച്ചുകൂടി എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് മാസ്ക് ഉപേക്ഷിക്കാൻ പറ്റിയേക്കും, അങ്ങനെ പ്രതീക്ഷിക്കാം. കോവിഡ് രോഗബാധ ഒരിടവേളയ്ക്ക് ശേഷം പതിയെ പതിയെ ഉയരുകയാണ് കേരളത്തിലും രാജ്യത്ത് പൊതുവെയും. 2653 പേർക്ക് ഇന്നലെ മാത്രം കേരളത്തിൽ രോഗം സ്ഥിരീകരിച്ചു. 10 ജില്ലകളിലും 100-ലധികം പുതിയ രോഗികൾ. ഇന്നലെ മാത്രം 15 മരണങ്ങൾ സ്ഥിരീകരിച്ചു. അപകടകാലമെല്ലാം കടന്നുവെന്ന മിഥ്യാധാരണയിലാണ് നമ്മിൽ നല്ലൊരു പങ്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണ കൂട്ടങ്ങൾ വെല്ലുവിളിയായി അനുദിനം വളരുന്നു. രണ്ടാം തരംഗത്തിന്റെ ഈ നിർണായക വേളയിലാണ് വാക്സിനേഷനിലെ പുതിയ ചുവടുവയ്പ് പ്രതീക്ഷ നൽകുന്നത്. പഴയ പ്രതിരോധ ശീലങ്ങൾ മറക്കാറായിട്ടില്ലെന്ന് തീർച്ചയായും നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ.
പ്രഭാതഭേരി.